Hi friends, welcome to my channel VK Vlog. Welcome to Soya Karinaki. Hello, Soya Notoy Sadam. Soya and one upon Kitty Dane, Protist Nanata, in the Vernother. What you can do in RCM product Indiana and Kitty Kitty Rigan acne. RCM product Indiana, Punyatam with Noki, a pink and a swaldoni. A penny kidon in Okuna Kancheran, Kunoka, Engineer Dakan. I do that in the soy on a tolle. Tando, RCM the packet and look at this soy another. And then when a southern angle, soy tenetina, pinna, sabola, and the sabola tender, inch tender, well to it, and a patchamaker tender, that colored in a panoconocum, Indian duckern. Which can I tin yan, or the parsley, corchival lamachende, talpchette, even and talachin tenna, didn't I? The lake the danachina. Need a little less soup, mania put it in a quaker. പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഇട്ടണ്ട് പ്രോട്ടീൻസ് ഇതാ മാഗ്നേറ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഞാൻ എണ്ണ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ ഞാൻ ചെയ്യണേ റൈസ് ബ്രാൻ ഓയിൽ ഇതാ ചൂടായിട്ട് വരികയാണ് അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക നല്ല സ്വാദാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ശരിക്കും ചിക്കൻ കറിക്ക് കഴിക്കണം ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് വറുത്ത് നമുക്ക് കോരെടുക്കാം ഇത് വറുത്ത് കോരെടുത്തു കേട്ടോ കണ്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെയാകും കോരെടുത്ത ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാം എന്നിട്ട് അത് നന്നായി മൂക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സബോള അരിഞ്ഞിടാം ഈ സബോള ഇതിൽ കിടന്ന് നന്നായിട്ട് കളർ മാറണം ഗോൾഡൻ കളറാണ് അതുവരെ നമുക്ക് ഇളക്കാം ഒരു ലേശം ഉപ്പ് ഇടണുണ്ട് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കാം എണ്ണ മാറ്റേണ്ടവർക്ക് എണ്ണ മാറ്റാട്ടോ ഞാൻ മാറ്റുന്നില്ല സവാളയൊക്കെ നന്നായിട്ട് മൂത്തുവന്ന് ഇതിലേക്ക് പൊടി എടുക്കുക കാശ്മീരി ചില്ലി പൊടി പിന്നെ മുളക് പൊടി മുളകുപൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഈ പൊടികളൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ തക്കാളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് മൂടിയിട്ട് കഴിക്കാം തക്കാളി ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നടയണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ശരിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സോയ അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ടല്ലോ അതിലേക്ക് ഇടാം കുടിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ലേശം ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് അത് ഒഴിക്കണം ഒരു കപ്പ് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം
തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കറി ഇതാ ആയിട്ടുണ്ട്. നമുക്കപ്പോൾ തീ ഓഫ് ചെയ്യാം. നല്ല സ്വാദുണ്ടോ കൈ കഴിച്ചു നോക്കിയപ്പോൾ, നല്ല ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ദാ ആർസിഎമ്മിൻ്റെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ സോയ എന്ന് പറയുന്ന കറി ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഞാൻ സെർവിങ് ഡിഷിലേക്കൊക്കെ മാറ്റി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്, ഈ കറി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യം മറ്റൊരു ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി റെസിപ്പിയെ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.